നമ്മളെന്നെ പറഞ്ഞത് ശരിയല്ല, ഭയങ്കര ഇമോഷൻസ്. ഇതേപോലത്തെ മിക്കും എന്താ പറയാ, ഒരു രക്ഷയില്ല. ലാസ്റ്റ് വന്നിട്ട് ഞങ്ങൾ സിനിമയിൽ റോപ്പ് റോപ്പ് സീനൊക്കെ വരുമ്പോഴത്തേക്കും പെട്ട് ഇങ്ങനെ കുറെ ടേക്ക് ബൈ ടേക്ക് പോകുമ്പോഴത്തേക്കും എന്താണ് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ആ ഫൈറ്റ് കാണിച്ചിട്ടില്ല, സീനിൽ കാണിച്ചിട്ടുണ്ട്, സ്ലോ ചെയ്തു. ഒരു പ്രാവശ്യം കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു എന്താ പറയുക, എത്ര സിനിമയുടെ എക്സ്പീരിയൻസ് ആയാലും കുറേ ടെൻഷൻ അടിപ്പിച്ചറിയില്ല അല്ലേ, ഭയങ്കര ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ട്. കാരണം പിന്നെ ഗണപതി ബാലി വന്നിട്ട് അമ്മയോടെ ഓവർ ആക്ടിങ് കോമഡി വർക്കൗട്ട് ആയി കാണപ്പെടും. ഈ പോസിറ്റീവ് വരാൻ മുൻ കാര്യമായിരുന്നു. സിനിമഗ്രാഫി നമ്മൾ ഈ ഒരു സമയം കാണിക്കുന്നു കൊടൈക്കനാൽ. പിന്നെ സൗബിൻ്റെ ഭാഷ അപ്പുന്നതാണ്, ക്ലൈമാക്സ് നല്ല ഒരു പ്രോബ്ലം വരുമ്പോൾ അത് ഇമോഷണലായിട്ട് അല്ല അടിക്കുക, ലോജിക്കൽ അടിക്കുക. ലോജിക്കൽ സംഭവം അടിച്ചുപോയിച്ച കണക്റ്റായി ഒന്നുമില്ല, സിനിമാറ്റിക്കും അല്ല, റിയലിസ്റ്റിക്കും അല്ല, ക്ലാസ്സും അല്ല, മാസ്റ്റും അല്ല, എങ്ങും വെച്ചാൽ അവാർഡും കിട്ടില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നത്? നന്നായിട്ട് സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ പ്രതീക്ഷയിലോ എൻ്റെ പൈസ പോയെന്ന് എനിക്ക് പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അഭിപ്രായം എനിക്ക് പറയാം, എന്ത് കണക്ട് ചെയ്യാൻ തോന്നുന്നു, ട്രൂ സ്റ്റോറിയാണ്. ഇതെല്ലാം ക്ലൈമാക്സ് എക്സ്പെക്ടഡ് ക്ലൈമാക്സാണ്, കുറച്ച് അറ്റൻഡ് ചെയ്തത് എടുത്ത് പറയാണ് ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എനിക്ക് തന്നെ ഇടയ്ക്ക് ഇറങ്ങി പോകാൻ തോന്നുന്നു, ഒന്നും പറയാനില്ല. കുറേ കോമഡി കാണിക്കില്ല, ആ കോമഡി എല്ലാം വളർത്തായിട്ട് മാറും. പാല് വർഗീസ് ഇത്ര നല്ല നല്ല സിനിമകളുടെ അഭിനയിച്ചാളാണ്, ഇതിൽ നിന്ന് ഇങ്ങനെ അഭിനയിച്ച മനസ്സിലാണ് ഗണപതി. അവരൊന്നും ശരിയായിരുന്നു. ഭാഷയുടെ കുറച്ച് ചെറിയ റോളാണ്, പക്ഷേ ഭാഷ ചെയ്യുന്നുണ്ട്. എടുത്ത് പറയാണ് സൗബിൻ, സൗബിൻ ത്രോ ഉണ്ടാകുന്ന സൗബിൻ പണ്ട് നല്ല ആക്ടറാണ്. ഭയങ്കര ആയിട്ട് തിയേറ്ററിൽ ഭയങ്കര ലോഞ്ച് പറ്റില്ല. മഞ്ഞുമൺ ബോയ്സ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയി പോകുന്നുണ്ട് പടം, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതായത് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആയിട്ട് പോകണം, സെക്കൻഡ് ഹാഫിലാണ് പടം പിടിച്ചിരിക്കുന്നത്. സുശീലിൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ പടം കൊള്ളാം. പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളിൽ കൊള്ളുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് പടം തരാൻ പറ്റിയിട്ടുണ്ട്, പടത്തിന് പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസിനാണ് ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. കാരണം വെച്ചാൽ കൂടെയുള്ളവൻ്റെ ഒരു ആ ഒരു അപകടം പറ്റുമ്പോഴത്തേക്കുള്ള സാധനം ആ ഒരു പടത്തിൽ പ്രേക്ഷകനെ അത് പേഴ്സണലി ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കഴിഞ്ഞ ആഴ്ച മമ്മൂക്ക പ്രേമിപ്പിച്ചെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് ഇപ്രാവശ്യം നമ്മൾ ഒന്നും കൂടെ മലയാളികളെ ഒന്നും കൂടെ തിയേറ്ററിലോട്ട് വലിച്ചു കൊണ്ടുവന്നതാണ്. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ചിദംബരം എന്ന് പറഞ്ഞ പുള്ളി ഡയറക്ടർ, നന്നായിട്ട് ഡയറക്ഷൻ ക്ലാസ്റ്റിങ് അത് തന്നെ ഞാൻ പറയും. ഇതിൽ നേരത്തെ പറഞ്ഞിരുന്നത് പിള്ളേരുടെ ഇവരുടെ ചെറുപ്പകാലം കാണിക്കേണ്ട കുട്ടികളാണ്, ആ കുട്ടികളൊന്നും പേര് പറയണ്ട. ഒരേ ആ കഥാപാത്രം ഇപ്പോൾ സൗബിൻ്റെ ആണെങ്കിലും ചന്തുവിൻ്റെ ആണെങ്കിലും ഒക്കെ ചെറുപ്പകാലം കാണിക്കാൻ കുട്ടികളില്ലേ, സൂപ്പർ കുട്ടികളൊക്കെ ഇതിൽ നല്ല കാസിയും. നമ്മുടെ മലയാളം എൻ്റെ ഒക്കെ കണ്ടെന്ന് അറിഞ്ഞു കേട്ടോ, കാരണം നമ്മുടെ മനസ്സ് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. ഈ തിയേറ്റർ പടം തുടക്കം മുതൽ സ്ക്രീനിൽ അവസാനിക്കുന്നവരെയും കാണണം, കാരണം ലാസ്റ്റ് ഇല്ല കഥാപാത്രം ഒറിജിനൽ കഥാപാത്രങ്ങൾ ഫോട്ടോ ആണ് മുഖ്യമന്ത്രി അവാർഡ് കൊടുക്കുന്നവരെ കാണും. അപ്പം നിങ്ങൾ തിയേറ്ററിൽ ഇനി വരുന്ന പ്രേക്ഷകർ ആര് ഇറങ്ങിപ്പോകരുത്, സ്ക്രീനിൽ അവിടെ നിൽക്കുമ്പോൾ മാത്രം ഇറങ്ങിപ്പോകുമ്പോൾ ഏതൊക്കെ ലാസ്റ്റ് ആണ് എല്ലാവരും. എന്തായാലും ഈ പടത്തിൻ്റെ എല്ലാ അണിയറപ്പുറത്തോടും എൻ്റെ അഭിപ്രായം എല്ലാവരും മലയാളികളൊക്കെ വീണ്ടും തിയേറ്ററിലോട്ട് അടുപ്പിച്ച്. കഴിഞ്ഞ ആഴ്ച മമ്മൂക്ക നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക എല്ലാവരും തിയേറ്ററിലോട്ട് വരുത്തേക്ക് ഈ ആഴ്ച ഇരുന്ന് വരുത്തി. മഞ്ജുവൽ ബോയ്സ് കണ്ടു, മന്ത്രം 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 ഒന്നും അറിയില്ലടാ, കുടിച്ചകളൊന്നും പറയില്ലടാ. അപ്പോൾ ശ്രീനാഥ് ഭാസ്കർ അതിഗംഭീരമായിട്ടുള്ള അഭിനയമാണ്, ചിദംബരം ജാനേമാലിന് ശേഷം അതിഗംഭീരമായിട്ടാണ് നീക്കിയിരിക്കുന്നത്. ജാനേമാലും നമ്മുടെ ഗണപതിയൊക്കെ ഉണ്ടായിരുന്നു, ഈ സിനിമയിലും ഗണപതി ചേട്ടൻ ആറാടി തീമുറുത്തുന്നത് പറയാം. സുരക്ഷയില്ലാത്ത അഭിനയമാണ് നമ്മുടെ ശ്രീനാഥ് ഭാസ്കർ കർത്താവിനെ പോലെയാണ് അഭിനയിച്ചിരിക്കുന്നത്. മസ്റ്റ് വാച്ചായിട്ടുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിമെന്റൽ മൂവിയാണ്, ഒരു ഹൊറർ മൂഡിനും സിറ്റുവേഷൻ അനുസരിച്ച് കോമഡിക്കും കാണപ്പെടുന്ന ഒരു ഫൺ ടൈപ്പ് എന്റർടൈൻമെന്റ് സിനിമയാണ്. അപ്പോൾ തിയേറ്റർ ഒന്ന് കാണേണ്ടത്. സൗബിനാണ് ശ്രീകാന്ത് ബാസിയാണ് ആ ഫ്രക്ടർ ആയിട്ട് അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല. പറ്റിച്ചാണ് അതിനേക്കാളും അതിഭീകരമാണ് പടം, മസ്റ്റ് വാച്ച് തിയേറ്റർ സൗബിൻ.
ബാസി തകർത്തു തകർത്തു വാരി എല്ലാരും ഒന്നിനും ഒന്നിനും വെച്ചാണ്. ഏറ്റവും നല്ല സൗബിനാണ്. സൗബിൻ കഴിഞ്ഞാൽ ബാസി, അത് കഴിഞ്ഞ് എല്ലാവരും പറയാനൊന്നുമില്ല. എല്ലാവരും നമ്മുടെ മസ്റ്റ് വാച്ച് പടം നമുക്ക് പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടു കേട്ടോ. അല്ല സീ ഒരു കുറച്ച് സീരിയസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഫസ്റ്റ് വാച്ച് തിയേറ്റർ. ഓക്കെ ഈ മഞ്ഞമ്മൽ ബോയ്സ് കുട്ടിയമ്മയുടെ യാത്രയിൽ മാഡം യാത്ര ചെയ്തു. അതെ, ടീച്ചർ നമ്മള് സിനിമ കാണുമ്പോൾ നമ്മൾ തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. ആൾക്കാർ മൊത്തം ബാക്കിലുണ്ടായിരുന്നു. സന്തോഷം, വളരെ സന്തോഷം. മഞ്ഞമ്മൽ ബോയ്സ് ഇങ്ങനെ ഇന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമ ടോട്ടലായിട്ട് കാണുന്നത്. വളരെ ഇമോഷണലാണ്. ചിദംബരത്തിലെ ജാനകൻ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ സിനിമയാണ്. വെരി ഹാപ്പി ഫോർ ഹിം. സർക്കാരും സർക്കാർ പ്രവർത്തകരും ഒക്കെ ഭക്ഷണമായിട്ട് വെരി ഗുഡ് മൂവി. അടിപൊളി വാച്ചാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ എല്ലാം ഉണ്ട്. എല്ലാവരും ചേട്ടനും വിളിച്ചു ഓട്ടെ. Come on.